അലസാണ്ടർ. ആ ചാക്ക് മാറ്റി. സാധാരണ നമ്മൾ കാണിക്കുന്ന തളമീൻ ഇതാണ്. അതാണ്ട് ഇത് രണ്ട് തളമീനാണ്. അതിൻ്റെ ഒരു വെറൈറ്റി മീൻ ഇതാണ്ട് ഈ കാണുന്നത്. ഇത് കട്ടക്കൊമ്പനാണ്. നമ്മൾ ഇതിനും ഒരു വെറൈറ്റി ഉണ്ട്, പന്നിക്കട്ട എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇതിൽ മൂന്ന് വെറൈറ്റി വരും. അതിൽ ഇത് കട്ടക്കൊമ്പനാണ്, ഇത് കട്ടക്കൊമ്പൻ, ഇത് രണ്ടും തള. ഇതിന് ചിറകുണ്ട്, ചിറകുണ്ട്, ഇതിന് ചിറകില്ല. അതാണ് വ്യത്യാസം കേട്ടോ. നമുക്ക് കട്ടക്കൊമ്പനും തളയും തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. പന്നിക്കട്ടയും ഇതിനെ പോലെ തന്നെ ഇരിക്കും. ഈ കട്ടക്കൊമ്പൻ്റെ വേറൊരു ടൈപ്പാണ് പന്നിക്കട്ട എന്ന് പറയുന്ന സാധനം. എന്താ ഇതിനെ പൊക്കിയെടുക്കാൻ പോവുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന വള്ളമാണ്. അപ്പോൾ ഇവർക്കൊക്കെ വലിയ ചൂരയൊക്കെ ഉണ്ടായിരുന്നു, അത് ലേലത്തിൽ കൊടുത്ത്. ഇതിപ്പോൾ ഈ കട്ടക്കൊമ്പനാണ് കൊണ്ടുപോകുന്നത്. കട്ടക്കൊമ്പനാണ് ഇത്. ഇതിന് ചിറകില്ല കേട്ടോ, ഇതിന് ചിറകില്ലേ. എന്താ ഇതിന് ചിറക് വരത്തില്ല, അതുകൊണ്ടാണ് ഇത് കട്ടക്കൊമ്പൻ. ചിറക് വരുന്നതിനാണ് നമ്മൾ തളമീൻ എന്ന് പറയുന്നത്. അത് വള്ളത്തിൽ കിടപ്പുണ്ട്. അതിനി എടുത്ത് ലേലത്തിൽ കൊണ്ടിടും. ആ സമയം നമുക്ക് കാണാം കേട്ടോ. ഈ വള്ളത്തിലാണ് വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് വന്ന വള്ളമാണ്. അപ്പോൾ ഇതിലെ വലിയ സൈസ് ചൂരയും കണ്ണൻ കോഴികളെയൊക്കെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത് കട്ടക്കൊമ്പന് രണ്ട് തള മാത്രമാണുള്ളത്. പാലാമീൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ലേലവലിയൊക്കെ കഴിഞ്ഞതാണ്. നമുക്കിനി അതുകൊണ്ട് തളമീൻ എടുക്കുകയാണ്. തളയാണ് ഇത്. ഇതിന് ചിറകുണ്ട്. നമ്മൾ നേരത്തെ കൊണ്ടുപോയ സാധനത്തിന് ചിറകില്ല, ഇതിന് ചിറകുണ്ട്. അപ്പോൾ അറിയാനുള്ള നമ്മൾ വീഡിയോയിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾ കട്ടക്കൊമ്പനും തളയും കണ്ട, ഇതിന് ചിറകുണ്ട്. ഇതാണ് തള. ഫസ്റ്റായിട്ട് അവിടെ കൊണ്ടിട്ടത് കട്ടക്കൊമ്പനാണ്. ഇനി ഒരു തള മീൻ കൂടെ ഉണ്ട്, അതും കൂടെ എടുക്കാൻ പോവുകയാണ്. നോക്കാം. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് വന്ന വള്ളമാണ്. വലിയ നാടൻ ചൂരയൊക്കെ ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓലത്തള എന്ന് പറയുന്ന മീനാണ്. ഓലത്തള വലിയ സൈസ് മീനാണ്, വലിയ മീനാണ്. No.